മുന്നോട്ട് കൂടിയിട്ട് ഏതൊരു കാര്യത്തിലും സംശയത്തോടുകൂടെ വീക്ഷിക്കുന്ന അവസ്ഥ ഭർത്താവ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവളിൽ നിന്ന് തെറ്റ് വ്യക്തമാവാത്ത കാലത്തോളം ഇതൊരു രോഗമായിട്ട് ധാരാളം ഭർത്താക്കന്മാർക്കുണ്ട്. ഒരു രോഗം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് വളരെ വലിയ രോഗം. അതായത് ശങ്കിക്കുകയേ ചെയ്യരുത്. ഇല്ലായത്തിനുമ്പയ്യന വ്യക്തമായ തെറ്റ് അവരിൽ നിന്ന് ബോധ്യപ്പെടാതെ ശങ്കിക്കുന്ന പ്രശ്നം ഉണ്ടാകാനേ ഗൈറത്ത്. ഗൈറത്ത് എന്നാൽ ഒരു തരം സംരക്ഷണ ബോധം. അതായത് എൻ്റെത് വേറൊരാളുടേത് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തടയിടലിനാണ് ഗൈറത്ത് എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഗൈറ് വേറൊരാൾ, എൻ്റെത് വേറൊരാളുടേത് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെങ്ങനെ മനസ്സിലാവണില്ലേ പറഞ്ഞത്? നമ്മളെ ഭാര്യ വേറൊരാളോട് ചിരിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ്റെതായി പോകുമോ എന്നുള്ള ബോധം കൊണ്ട് ഒരു സംരക്ഷണം കൊടുക്കുക. മിണ്ടണ്ട അനങ്ങ ഇതല്ലേ. ഇത്തരം കാര്യത്തിലൊക്കെ എന്തുണ്ടാവണം? ഒരാൾക്ക് നീതി പുലർത്തണം, നീതി പുലർത്തണം. ഇന്ന മിനൽ ഗൈറത്തി ഗൈറത്തു യുബ്ഗിലുഹ അല്ലാ, അല്ലാഹു ദേഷ്യപ്പെടുന്ന ചില ഗൈറത്തുകളുണ്ട്. അതായത് ആവശ്യമില്ലാതെ എന്ത് ഗൈറത്തു റജ്ലി അലാ അഹ്ലിഹി മിൻ ഗൈരി റീബ, സംശയമില്ലാതെ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക. ഇവിടെ ആരെ വന്നത്, പിന്നെ ഇവിടെ ആരെ വന്നത് മനസ്സിലായില്ല. പിന്നെ പറഞ്ഞത് ഇവിടെ ഇവിടെ പിന്നെ വാപ്പ വന്നിരുന്നു, പിന്നെ ഇവിടെ ഉമ്മ വിരുന്നു വന്നിരുന്നു, ആ പിന്നെ ഇവിടെ ആരെയാ വന്നത്, ആ പിന്നെന്ത്, പിന്നെ ഉണ്ടായതൊക്കെ പറയാം എന്ന് അങ്ങനെ പറയാ. ഈ പെണ്ണ് അങ്ങോട്ട് നിന്നിട്ട് കുഴങ്ങ, ഗൾഫണ്ണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് എന്താ ഉണ്ടായത്, പിന്നെ എന്റെ ആയത് എന്ന്, എന്തിനാ അങ്ങോട്ട് പോയത്, അതാണ് വിഷമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്, വെറുതെ പെണ്ണുങ്ങളിട്ട് വിഷമിപ്പിക്കുക. മനസ്സിലാ, പറ്റി അങ്ങോട്ട് ഒഴിവാക്കി വിടുകയും വേണ്ട, പക്ഷേ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം, ഇത് വളരെ ശ്രദ്ധിക്കണം. ധാരാളം ആണുങ്ങൾക്കുള്ള രോഗമാണിത്. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ ധാരാളമുണ്ട്. അത് അള്ളാഹു തആല അവനെ വെറുക്കും, അത്തരം ആണുങ്ങളെ അള്ളാഹു വെറുക്കും എന്ന് ഹബീബായ നബി. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? ആവശ്യമില്ലാത്ത അത്തരം കാര്യത്തിൽ ഇടപെടരുത്. പിന്നെന്തേ, പിന്നെന്തേ ഇങ്ങനെ ചോദിച്ച് കഷ്ടപ്പെടുത്തണ്ട, അതിന് യാതൊരു അർത്ഥമില്ല. പിന്നെന്തേ ഉണ്ടായത് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ അന്വേഷിക്കുക, കല്യാണം കഴിക്കുക, എന്നിട്ട് ഭാര്യയോട് നല്ല വാക്ക് പറയുക, എന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുക, എന്നിട്ട് മുമ്പ് എന്തേ ഉണ്ടായിരുന്നത്, പിന്നെ എന്തേ ഉണ്ടായത്, പിന്നെ ഈ കോളേജിൽ പോയ സമയത്ത് എൻ്റെ ബസ്സിലുണ്ടായത്, ഇതിങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചോദിക്കുക, എന്നിട്ട് ആ കുടുംബം എന്താ നാശം, എൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കോളേജിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് നേരത്തെ അന്വേഷിക്കാമല്ലോ. കല്യാണം, ഈ കല്യാണം കഴിച്ചിട്ട് പിന്നെ കോളേജിൽ എന്താ, പിന്നെ ഏതാനും നീ കഴിച്ചതിന് ശേഷം കോളേജിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അല്ല അല്ല, ഇത് നേരത്തെ പിന്നെന്തിനാ ഈ പെണ്ണിനെ നീ ബുദ്ധിമുട്ടിച്ചു, മനസ്സിലാവില്ലേ? ഇത്ര വെറുതെ ആവശ്യമില്ലാത്തത് ഒരാൾ അന്വേഷിച്ചാൽ ഈ ആരാണെന്ന് അവള് ശരിക്കും ഇങ്ങോട്ട് ചോദിച്ചാല് മിക്കവാറും കല്യാണത്തിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം നടക്കൂല. ഒരായിബില്ലാത്ത ഒരാളുണ്ടോ ലോകത്ത്? അന്വേഷിക്കണ്ട, ഫത്തിഷൊഴുയുമ്പക്ക നീ നിന്റെ അയബ് പരിശോധിക്കുക, നിന്നെ പറ്റി അന്വേഷിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ചും പെണ്ണുങ്ങളുടെ മേൽ വല്ലാത്ത കയറത്ത് കൂട്ടിയും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന്. ലാ തുക്സിറുൽ ഗൈറത്ത്, നോക്കൂ വളരെ രസമുള്ള ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്. قال علي ശ്രദ്ധിച്ചോളൂ, അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു, ലാ തുക്സിറുൽ ഗൈറത്ത, ഗൈറത്തിന്റെ പ്രയോഗങ്ങളോ അന്വേഷണങ്ങളോ കൂട്ടരുത്, അങ്ങനെ കൂട്ടിയാലോ ഫതർമി ബിസ്സൂഇ മിൻ അജലിക, നിന്റെ കാരണം കൊണ്ട് അവൾ മോശക്കാരനാവും. അത് കാരണം കൊണ്ട് ഏതായാലും ഞാൻ നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഭർത്താവ് എന്താണെങ്കിലും എന്നെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവൾ നല്ലവളായിരുന്നു, നീ അവളെ ശങ്കിച്ചത് കാരണം അവൾ നാശമാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത്? വളരെ ചിന്തിക്കുക, വളരെ ചിന്തിക്കുക. ഒരാൾക്ക് എപ്പോഴും നന്മയുടെ പ്രോത്സാഹനം അങ്ങോട്ട് കൊടുക്കുക. ഒരബദ്ധം ചെയ്ത കുട്ടിയെ ചിലപ്പോൾ ഒരാൾ, മുതിർന്ന ഒരാൾ പറയാ, ഏയ് ഇവൻ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു വിവേകശാലി വരും, അവൻ ചെയ്തിട്ടില്ല, അത് അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി മേലാൽ
ഞാനിത് ചെയ്യാതിരിക്കണമെന്നൊരു ബോധം അതിൽ നിന്ന് ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കണം. മറ്റത് അമിതമായി പെണ്ണുങ്ങളിൽ ചുഴിഞ്ഞന്വേഷണം നടത്തിയാൽ അത് കാരണം അവൾ മോശപ്പെട്ടവളാകുമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻ. എന്നാലോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതിരിക്കുക. അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് ഒരിക്കലും സമ്മതിക്കരുത്, ആ കാര്യത്തിലേക്ക് കയറരുത്, അതിന് സമ്മതിക്കരുത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒരാൾ വന്നിട്ട് ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരില്ല, കേട്ടോളൂ. ഒരാൾ വന്ന ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ഹബീബ് പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കുക, പിന്നെയോ നീ വസ്ത്രം അണിഞ്ഞാൽ അവൾക്കും നൽകുക, അവളെ നീ മുഖത്ത് നോക്കി ചീത്ത പറയാതിരിക്കുക. അവളങ്ങനെ വൃത്തികെട്ട ഭാഷയിൽ ഇങ്ങനെ ചീത്ത പറയുക, ഇങ്ങനെ അങ്ങനെ വളരെ മോശപ്പെട്ട ചില നാടൻ ഭാഷകളുണ്ടല്ലോ നമ്മളെ മലബാറിലൊക്കെ, അതിങ്ങനെ നോക്കിയിട്ട് പെണ്ണുങ്ങളെ മോത്തോക്കിട്ട് പറയാതിരിക്കുക, അത്തരം വാക്ക്. പിന്നെ ശരയായ ആവശ്യങ്ങൾക്ക് അവളെ അടിക്കാം, അത് തന്നെ പൊട്ടുന്ന അടി അടിക്കാതിരിക്കുക. അടി അടിയെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട്, സത്യത്തിന് ഇത് അടിയല്ല, അടി ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഭാര്യ അടിക്കാനേ പാടില്ല, അടിയെ പിന്നെ പിന്നീട് പറഞ്ഞു തരാം. എത്ര നേരം വൈകിയാലും ആ അടി ഒന്ന് പറഞ്ഞു തരുമെന്ന് എന്നോട് പറയണം, ഞാൻ പറഞ്ഞാൽ പോലും. അല്ല, ചില ആളുകൾക്ക് വല്ല വലിയ സംശയമുണ്ട്. ഭാര്യ അടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോത്തിന് അടിക്കും പോലെ ഭാര്യ അടിക്കാന്നാ ചില ആളുകൾ വിചാരിച്ചത്. അടി അല്ലത്, അത് ഇഷാറത്തുൻ ഇലാ ഗളബിഹി, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട് എന്നറിയിക്കൽ മാത്രമാണ്. പൊട്ടാത്ത അടി വേദനി വല്ലാതെ വേദനിപ്പിച്ച് പൊട്ടരുത്, വളരെ അത് അടിയല്ല സത്യത്തിൽ, അതാണ് പിന്നെ പറയുന്നുണ്ട്. കിടപ്പ് സ്ഥാനത്തെ വളരെ വലിയ പിണക്ക സാഹചര്യത്തിലുണ്ടാ ആയാലല്ലാതെ അവളെ വിലങ്ങാതിരിക്കുക. പിണക്കമുണ്ടായാലോ, പിണക്കമുണ്ടായാൽ തൽക്കാലം, പിണക്കമുണ്ടായാൽ അവളിൽ നിന്ന് അരുതാത്തത് വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അവളെ കിടപ്പ് സ്ഥാനത്ത് നിന്ന് തൽക്കാലം ഒന്ന് വിടിയാം, അപ്പോൾക്ക് സ്വാഭാവികം അവർക്ക് നല്ല ബോധം വരും. അല്ലെങ്കിൽ فبعث حكما من اهله وحكما من اهلها يريد اصلاحا يوفق الله بينهما ان الله كان عليما خبيرا. താൻ എന്ത് പറഞ്ഞിട്ട് നന്നാവുന്നില്ലെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നൊരാളെയും അവളെ ഭാഗത്തു നിന്നൊരാളെയും കൂട്ടിയിട്ട് അവർക്കിടയിൽ ചർച്ചാ സംസാരങ്ങൾ നടത്തിക്കുക. സൂറത്തുൻ നിസാ 35-ാമത്തെ വചനം ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നീടൊക്കെ പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടോളൂ, ഇനി കേട്ടോളൂ. ഇനി മറ്റൊരു കാര്യം, അവളെ ശാരീരിക ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയും അവളിൽ നിന്ന് തന്റെ ശാരീരിക ആവശ്യങ്ങളെ നേടുകയും ചെയ്യുക, അത് പ്രധാനപ്പെട്ട ബാധ്യതയാകുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നിക്കാഹിന്റെ വില നഷ്ടപ്പെടുത്തിയത് ഗൾഫാണ് എന്ന് പോലും തോന്നിപ്പോവാ. അത് ഒരുപാട് ഗുണം സമൂഹത്തിൽ ചെയ്തെങ്കിലും സത്യത്തിൽ വിവാഹത്തിന്റെ വില അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് കൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വിവാഹത്തിന് വില നഷ്ടപ്പെട്ടുപോയി. കാരണം എന്തുകൊണ്ട്? എണ കൂടെ ഉണ്ടാകുമ്പോൾ ഹറാമിലേക്ക് നോക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിധി 4 ദിവസത്തിലൊരിക്കൽ ഭാര്യയോട് അന്വേഷിക്കുകയെങ്കിലും വേണം എന്നാണ്. 4 ദിവസത്തിലൊരിക്കൽ ഭാര്യ, ആരോഗ്യമുള്ള ഭർത്താവ് തൻ്റെ ശാരീരിക ആവശ്യത്തെക്കുറിച്ച് അവന് ആവശ്യമില്ലെങ്കിലും അവളോട് അന്വേഷിക്കണം എന്നാണ് ഉമർ ബിൻ ഖത്താബിൻ്റെ ഒരു വിധി. ബി അർബഅത്തി അയ്യാമിൻ, 4 ദിവസം എന്നാണ്. അത് 4 കൊല്ലം കഴിഞ്ഞിട്ടും കഫീൽ അടിച്ചു കൊടുക്കാത്ത പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇന്ന് ഗൾഫ് കൊണ്ട് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അത് തന്നെയാണ് സത്യത്തിൽ കുത്തഴിഞ്ഞ കുടുംബ രീതികൾ ഉണ്ടാവാൻ അടിസ്ഥാന കാരണവും. അള്ളാഹുവിന്റെ മതത്തിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു വിഷയമില്ല. ഏതോ ഒരു തമ്മാടി ഒരു നാട്ടിലുണ്ടായിരുന്നു എന്നല്ലാതെ പഴയ കാലത്ത് ഒരു കള്ളുകുടിയനും ഒരു തമ്മാടിയും, അതും തമ്മാടി തരത്തിന് ഏതോ മദ്രാസ് കയറി പോകുന്ന തമ്മാടിയൊക്കെ ഉണ്ടാവുമായിരുന്നു എന്നല്ലാതെ പരക്കെ തമ്മാടി തരങ്ങുന്ന ഒരു കാലത്തുണ്ടായിരുന്നില്ല. ഇന്നത്തെ സാഹചര്യം എന്താ? നമ്മളെ വീടിൻ്റെ സാഹചര്യങ്ങൾ നാളെ ഞാൻ ആ വിഷയം പറയാം, പറയാൻ പോലും പാടില്ല, അത്രയും ഗൗരവ.
അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ, ഇത് ശാരീരിക ആവശ്യത്തിൽ, പെണ്ണിന്റെ ശാരീരിക ആവശ്യം വളരെ പ്രധാനമായി ഭർത്താവ് പരിഗണിക്കേണ്ടത് നിർബന്ധമാകുന്നു. കുല്ലു തസ്ബീഹത്തിൻ സദാഖ വ കുല്ലു തഹ്മീദത്തിൻ സദാഖ വ അംറു ബിൽ മഅറൂഫി സദാഖ വ നഹ്യുൻ അനിൽ മുൻകരി സദാഖ വ ഫീ ബുലൈ അഹദികും സദാഖ. ഖാല റസൂലുള്ളാഹി